ഭയങ്കര ബന്ദോബസ്തിലാണല്ലോ അവിടുത്തെ. ഗേറ്റൊക്കെ കൂട്ടി കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് കാട്ടിൻ്റെ ഉള്ളിലെ ക്ഷേത്രം. ഇവിടെ വെള്ളം വരുന്നുണ്ടോ? നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവളോത്താം. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മല കയറാം. അയ്യോ, കൂറ്റൻ പാറക്കല്ലൊക്കെ കണ്ടു അവിടെ. ഇവിടെ വെച്ച് ഇത് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരു വീടുണ്ട്, ലൈറ്റൊക്കെ കത്തിച്ചു കാണാം. കാട്ടിൻ്റെ അകത്തൊരു വീട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി പരിപാടിയൊക്കെ കിട്ടണം. ഞാൻ വീടെടുക്കാനുള്ളൊരു മൂഡിലല്ല, ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. നമ്മൾ വയനാട്ടിലെ അവസ്ഥ അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു നമ്മൾ ആ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട്. ഇപ്പോൾ അതിൻ്റെ ആ സംഭവിച്ച അന്ന് മുതൽ അത് നോക്കിയിരിക്കൽ തന്നെയാണ് പണി. അത് നമ്മളെ ഭയങ്കര, അതായത് ഒരുപാട് ദുരന്തങ്ങൾ കണ്ടു. പക്ഷെ നമ്മളെ ഇത്ര അധികം ഒരു നമ്മളെ, അതായത് ഓരോരുത്തർ പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ നമ്മളെ ചങ്ക് ഇങ്ങനെ ഒരു പിടുത്തം അങ്ങനെ വരും. ഇവിടെ അങ്ങനെ നമുക്ക് കണ്ണിന്ന് വെള്ളം നിറയും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ അവസ്ഥ ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ദുരന്തങ്ങളും നമ്മളെ അങ്ങനെ അനുശോചിച്ചിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് നമ്മൾ കൂടുതൽ നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒന്നും ചെയ്യാനില്ല. അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ, സന്നദ്ധ സംഘടനകളും മറ്റും ഒക്കെ അവിടെ സജീവമായിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അവരെ അവിടെ തടസ്സം ഉണ്ടാകാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മളത് ന്യൂസിൽ മറ്റും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫുൾ ടൈം. ഓക്കെ, ശരി. ഞാൻ വീഡിയോ ഒക്കെ താൽക്കാലികമായിട്ട് പിന്നെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടും ശരി ഇന്ന് വേണ്ട, 2 ദിവസം കൂടെ കൈയ്യട്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ശരി, അതെല്ലാം ഇന്നൊരു ദിവസം വന്നല്ലോ എന്ന് എടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഏതായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ഒരു മലേൻ്റെ ചുവട്ടുള്ള ഒരു കൊച്ചു ഗ്രാമം കാണാൻ വേണ്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് മേൽഗൂടുള്ള ഒരു ഭാഗത്താണ്. ഗൂഡല്ലൂർ ടൗൺ എന്ന് ഊട്ടി റോട്ടിലേക്ക് കയറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അറിയാം, ഇവിടെ ഒരു ചർച്ച് കാണുന്നുണ്ടല്ലോ. ഈ ചർച്ചിൻ്റെ പുറകുവശത്തൊരു മല കാണാം. നമ്മുടെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ കയറുന്ന മലയാണ്. ആ മലേൻ്റെ പരിസരം, അതായത് അപ്പുറത്തെ ആ ഭാഗത്തായിട്ടൊരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. നമ്മൾ മെയിൻ റോഡിലൂടെയൊക്കെ എല്ലാവരും പാസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ ഒരു വില്ലേജ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പുറപ്പെടാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ദൈവമലൈ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഒരു കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു മലൻ്റെ അടിവാരത്ത് ഒറ്റപ്പെട്ട ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ ഊട്ടി പോകുന്ന റോഡിന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻ്റ്, നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റൊക്കെ മുമ്പായിട്ടാണ് ഈ സ്ഥലം. അവിടെ നിന്നൊരു റോഡ് തിരിഞ്ഞ് പോകുന്നതാണ്. ഈ മലൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായിട്ട്, ഉരുൾപൊട്ടൽ സംഭവിച്ചതിൻ്റെ ശേഷം മലമ്പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഒരു ഭീഷണി മീൻസ് ഒരു ഭയം, സ്വാഭാവികമാണ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ഉള്ളിലൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതിനെ ആസ്പദമാക്കി കുറേ പേര് നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനൊരു നുണ ഇവിടെയും പ്രചരിച്ചിരുന്നു 2 ദിവസം മുമ്പൊക്കെ വാട്സപ്പ് വഴിയൊക്കെ. അതായത് ഇവിടെ കാണുന്ന മലൻ്റെ മുകളിൽ ഒരു വിള്ളൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റായ സന്ദേശം, ജനങ്ങളെ പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പടച്ചു വിടുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് RDO ഒക്കെ ഇടപെട്ട് അങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ വാൺ ചെയ്തിട്ടതിന് ശേഷം അതങ്ങനെ നിന്നുപോയതാണ്. അത് ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അതിലുള്ള കെട്ടിടങ്ങൾക്ക് ചോർച്ചയും വിള്ളലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കിടക്കുന്ന രോഗികളെ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ന്യൂസ് സ്പ്രെഡായത്. അതും ഈ ഹോസ്പിറ്റലും ഈ ഭാഗത്ത് തന്നെയാണുള്ളത്. അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉടനെ കുറേ പ്രകൃതി സ്നേഹികൾ ഇതുപോലത്തെ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ പേരിൽ കുറ്റം ആരോപിക്കും. വനം കയ്യേറി, താമസം തുടങ്ങി, അതുപോലെ തന്നെ പല ആരോപണങ്ങളും, മല കെട്ടിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപിക്കും. അതാണ് പ്രകൃതിക്ക് ഏറ്റവും ദോഷകരമായിട്ട് ആണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കണം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കും. സത്യത്തിൽ ഇതുപോലത്തെ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ വളരെയധികം പ്രകൃതിയോട് ഇണങ്ങിയാണ് അവർ ജീവിക്കുന്നത്. അവർ ചെയ്യുന്നത് കൃഷിയാണ്. കൃഷി ചെയ്തിട്ടും മറ്റും അങ്ങനത്തെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പല ജോലികളിലും ഏർപ്പെട്ടിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒരിക്കലും
അവർ പ്രകൃതിക്ക് ദോഷമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ പറയപ്പെടുന്ന പ്രകൃതി സ്നേഹികളൊക്കെ കൂടുതലായിട്ടും ജീവിക്കുന്നത് സിറ്റികളിലായിരിക്കും. ശരിക്കും നഗരത്തിൽ നിന്ന് പ്രകൃതി കേൾക്കുന്ന ആഘാതമാണ് ഏറ്റവും കൂടുതൽ. അവിടെ ഉണ്ടാകുന്ന കൺസ്ട്രക്ഷനും അവിടെ ഉണ്ടാകുന്ന ഇപ്പം ഇവരെല്ലാം താമസിക്കുന്ന വീടുകളും ഇവർ സഞ്ചരിക്കുന്ന വാഹനം ഇവർ സഞ്ചരിക്കുന്ന റോഡ് ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള തന്നെയല്ലേ. ഇപ്പോൾ റോഡ് കല്ലുകളൊക്കെ പൊട്ടിച്ച് തന്നെയാണ് ഈ റോഡ് ഇട്ടുന്നത്. അവർ താമസിക്കുന്ന വീടുകളിലും മറ്റൊക്കെ മരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ. എന്നാൽ പിന്നെ അതെല്ലാം ഒഴിവാക്കിയിട്ട് അവർ പ്രകൃതിയെ സ്നേഹിക്കണം. പക്ഷേ മനുഷ്യനിക്ക് പ്രകൃതിയിൽ നിന്ന് ഇങ്ങനത്തെ വിഭവങ്ങൾ എടുക്കാതെ ഒരിക്കലും ജീവിതം സാധ്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ പോകുന്നത് മാത്രമേ നമ്മൾ തടയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വനം ആക്രമിച്ചിട്ടാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഇത് പറയാൻ പാടില്ല. അവർ ഉന്നയിക്കുന്ന ഒരു വാദം, വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, മനുഷ്യൻ പിന്നീട് ആക്രമിച്ചാണ് ഈ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ അവർ പറയാറുണ്ട്, പരാമർശിക്കാറുണ്ട് അവരെ റിപ്പോർട്ടുകളിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവർ ഈ പ്രകൃതി ഈ സ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന നഗരങ്ങൾ പോലും വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം വനങ്ങൾ തന്നെ ആയിരുന്നില്ലേ. പക്ഷെ മനുഷ്യ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ അവൻ്റെ വാസസ്ഥലം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ സ്ഥലങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അതിന് അത് തടയണമെങ്കിൽ ജനപ്പെരുപ്പം ഇല്ലാതെ ആവണം. ഇല്ലാതെ ആവുക എന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യന്മാർ ഇല്ലാതെ ആവേണ്ടി വരും. ഏറ്റവും കയറി കയറി നല്ല തണുപ്പടിക്കുന്നുണ്ട്. മഴക്കാറ് നല്ല മൂടി നിൽക്കുന്നുണ്ട്. എപ്പോൾ പെയ്യും എന്നുള്ള ഒരു ഇത് നോക്കിയാൽ മതി. പെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ പോവേണ്ട സ്ഥലം ഏകദേശം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഈ റൂട്ടിനാണ് നമ്മൾ പോകേണ്ടത്. ഇതെവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ് ദൈവമലൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കയറി വേണം പോകാൻ. ഇനി പോകാൻ വല്ല തടസ്സമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ പഴയ പോസ്റ്റാണുണ്ട്. പോയി നോക്കാം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും മടക്കി പറഞ്ഞു വെച്ചാൽ നമ്മൾ മടങ്ങി വരും. ഇതിലൂടെ അങ്ങോട്ട് പോയി നോക്കാം. കാരണം നമ്മൾ പോകുന്ന റോഡ് സിമെൻറ്റ് റോഡാണ് കേട്ടോ. ഓട്ടോറിക്ഷ. This is ദൈവമലൈ. ദൈവമലൈ എന്ന് പറയുന്ന നാട് ഇതാണ്. അണ എന്തൂര് ഇത് വരയ്ക്കും ഇവർക്ക്. അല്ല ചുമ്മാ പാക്ക വന്ന ഊര്. ഏത് വരയ്ക്കും പോളാം? 800 കിലോ. അതുക്കപ്പുറം വന്ന് ഡെഡ് എൻഡ്. ശരി, നിങ്ങൾ എന്തോ ഇതേ ഊറാ? ഇതേ ഊറാ? ശരി ശരി ശരി. അത് പക്ക ഫോറസ്റ്റ്. ആ വലി സൈഡ്. ആ ശരി ശരി ശരിണ്ണ. കടല ഇരിക്കാം മേലെ. കടല അപ്പൊ നീങ്ക എങ്ക പോയിട്ട് പൊറുള്ള വേണ്ടി വരും. പോയിട്ട് ബസ്സിങ്കത് ബസ് കയറിട്ട് പോറത്തന്നെ. ആ ആട്ടോ വെള്ളം പോകാതാ? ഇങ്ങ ആട്ടോ കൂടുതൽ നിങ്ങൾക്ക് ആട്ടോ കടിക്കുമോ? ഇങ്ങേ ഇരിക്കാം. റൈറ്റ്. അവങ്ങ എങ്ക ഇങ്ങ കൂടുതൽ ടു എന്ത് ഊറ് ഓടുറാങ്ങളാ? എപ്പി ശരി ഓക്കെ. സുമ്മാ പോയി പാക്കലേ. താങ്ക്സ് അണ്ണ. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. നമ്മുടെ ബാക്കിലേക്ക് അപാര മലയാണ് കേട്ടോ. നമുക്ക് ആദ്യം എൻഡിലേക്ക് പോകാം, അവിടുന്ന് മടങ്ങി ഇങ്ങോട്ട് വരാം. ശരിയൊരു റോഡാണ് ഉണ്ടല്ലേ. പുള്ളി വീടൊക്കെ ഉണ്ട്. വീടൊക്കെ ഓ ബ്രിഡ്ജ്, വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടമൊക്കെ മഞ്ഞ കാട് മൂടി കിടക്കുന്നുണ്ട്. മോളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വെള്ളം ചെറുതായിട്ട് ഒഴുകി വരുന്ന കാണാം. അവിടെ ഒരു വീടുണ്ട്, ലൈറ്റൊക്കെ കത്തിച്ചു കാണാം. കാട്ടിൻ്റെ അകത്തൊരു വീട്. പക്ഷെ ഇത് പക്ക ഫോറസ്റ്റിൻ്റെ ഭാഗമല്ല. ഇത് കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. കൊച്ചു കൊച്ചു വീടുകളുണ്ട്. നല്ല കുഞ്ഞു വീടാണ് ഇതൊക്കെ. ആ ഇതാ സ്കൂളല്ലേ അണ്ണാ? ആ റൈറ്റ് റൈറ്റ്.
ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എന്നാൽ ഇവിടെ ചെറിയ ചെറിയ വീടുകൾ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ഒരു സ്കൂളുണ്ട്, ഉണ്ടല്ലേ, സ്കൂളൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ നമ്മൾ ഇപ്പോൾ ദൈവമല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെരിവാണ്, ഉണ്ടല്ലേ, ഈ മുകളിലാണ് നമ്മുടെ കോക്കാൽ മല എന്ന് പറഞ്ഞ സ്ഥലം, അല്ല കോക്കാൽ മല ഈ ഭാഗത്ത്, അവിടെ കാണുന്ന ആ ഭാഗത്തേക്കാണ് കോക്കാൽ മല എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഫ്രോഗ് ഹിൽ എന്ന് പറയുമല്ലോ, തവളമല എന്ന് പറയും, ആ മലൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടെ വലിയ ഭീഷണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മഞ്ഞ് മൂടി കൊണ്ട് കാണില്ല, അവിടെ ചെറിയ മഞ്ഞ് മൂടിയിട്ടുണ്ട്, നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട്, നല്ല ഹൈറ്റിൽ കാണാൻ പറ്റും. അതതിന് തൊട്ട് താഴെയാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരു സ്കൂളുണ്ട്, ഇവിടെ അഞ്ചാം ക്ലാസ് വരെയുള്ളൊരു ചെറിയൊരു സ്കൂളുണ്ട്. പിന്നെ ഇവിടെ കൊച്ചു കൊച്ചു വീടുകളാണ്. ഇവിടുത്തെ ആളുകൾ മാക്സിമം, കൂടുതലും ആളുകളും ജോലി ചെയ്യുന്നത് ഈ കെട്ടിടപ്പണിൻ്റെ ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വേല ചെയ്യുവാണല്ലേ. ഇന്ത പാക്ക് മേലെ എസ്റ്റേറ്റ് എടുക്കാ, ഇത് എസ്റ്റേറ്റ് എന്താ മഞ്ചുസ്ത്രീങ്ങളാ, ഇത് മഞ്ചുസ്ത്രീ ഇത് ആ മാത്തുകുട്ടിയാണ് അവരോട് ഉള്ളത്. ഇവിടെ ടോട്ടലായിട്ടൊരു 70 ഫാമിലി, 70 മേലെ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്താ ഈ അവിടെ കാണുന്നുണ്ടോ, കൊച്ചു വീടുകൾ, ചെറിയ ചെറിയ വീടുകളാണ്. ഇപ്പൊ നമ്മളെ അണ്ണന്റെ വീടാണ്, ഉങ്ങ പേരെന്താ സോണിങ്ങേ, മുരുകേശ്. അപ്പൊ മൂപ്പര് ഒരു മേശൻ ജോലി ചെയ്യുന്ന ആളാണ്, മേശൻ വർക്കാണ് മൂപ്പര്. പിന്നെ ഇവിടെ സ്ത്രീകളൊക്കെ പരിസരത്തുള്ള എസ്റ്റേറ്റുകൾക്കൊക്കെ ജോലിക്ക് പോവും, എസ്റ്റേറ്റ് ജോലിക്കൊക്കെ പോവും. അതാണ് താഴേക്ക്, അപ്പുറത്തേക്ക് നല്ലൊരു കൊക്കയാണ് കേട്ടോ. ശരി, നമുക്ക് ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒന്ന് ഇറങ്ങിക്കാണാം. ഓക്കെ, എല്ലാ സൈഡിലും വെള്ളം ചാടുന്ന സൗണ്ടാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പോയാലുണ്ടോ, ഇവിടെ ഒരു സ്കൂളുണ്ട് അല്ലേ, അതിൻ്റെ ഗേറ്റൊക്കെ തുറന്നു നടക്കുന്നുണ്ട്. ആ ഇത് അഞ്ചാം ക്ലാസ് വരെയുള്ളൊരു ചെറിയൊരു സ്കൂളാണ്. അഞ്ചിൻ്റെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ താഴെ ടൗണിൽ പോയിട്ട് പഠിക്കും. ഒരൊറ്റ കെട്ടിടേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട് കേട്ടോ, ഇതിൻ്റെ ഞാൻ കുറച്ചുകൂടെ മേലിലേക്ക് വന്നു. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്, അവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആളുകൾ, അവിടെ പൂജ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട്, മഴ ആയതുകൊണ്ട് വെള്ളം ചാടി വരുന്നതായിരിക്കും. ഇതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ. അവിടെ വെള്ളമൊഴിച്ചു ഒക്കെ വരെ വീട് ഇരിക്കണതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്, മലൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് കാട്ടിൻ്റെ ഉള്ളിലെ ക്ഷേത്രം. ഇവിടെ വെള്ളം വരുന്നുണ്ടോ, നല്ല വെള്ളമൊഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ടല്ലേ, ഇവിടെ ഒന്ന് പൂജയൊക്കെ ചെയ്യും. ഇവിടുന്ന് ഈ റോഡ് കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ഡെഡ് എൻഡാണ്. ടാർ റൂട്ട് റോഡ് കുറേ അങ്ങോട്ട് എൻഡ് വരെ ഉണ്ട്. നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇവിടെ ഉണ്ടാവും ഒരു ഭയങ്കര ബന്ധബസ്സിലാണല്ലോ, ഇവിടുത്തെ ഗേറ്റൊക്കെ കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫെൻസിങ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആന മറ്റേതൊക്കെ പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മലൻ്റെ മുകളിൽ ണ്ടാവും. നമുക്ക് ഇതുവഴി താഴേക്ക് നിന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇവിടെ ടീ പ്ലാന്റേഷൻ ഉണ്ട് ഒരുപാട്. ടീ പ്ലാന്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ തേയിലപ്പൊടി ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മഴ സമയത്ത് കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഓർഡർ ചെയ്ത അന്നെ ചിലപ്പോൾ അയക്കാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്കിപ്പോൾ ഇവിടെ ഈ മല ഇടി മല കുറച്ച് വിള്ളലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാഹനങ്ങളൊക്കെ നിർത്തിയൊക്കെ വെക്കേണ്ടിരുന്നു, നമുക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സമയത്ത് പാർസലൊക്കെ ചിലപ്പം വൈകിയൊക്കെ വരും. എന്നാലും ഓർഡർ ഇതുവരെ തന്നിട്ടുള്ളവരൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ഓർഡറുകളൊക്കെ അയക്കാൻ നിങ്ങൾക്ക് മായം കലരാത്ത നല്ല ഒറിജിനൽ തേയിലപ്പൊടി നിങ്ങൾക്ക് വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയച്ചുതരാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഞാൻ അയച്ചുതരാം. പിന്നെ മാത്രമല്ല ഊട്ടി വർക്കി ചോദിക്കുന്ന ആളുകളുണ്ട്, പിന്നെ കാപ്പിപ്പൊടി ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർഡർ തന്നാൽ ഞാൻ എത്തിച്ചു തരാം. ഓക്കെ,
അവിടെ ഒരു വീട്ടിലെ ആളുണ്ട്, അടുത്ത് പുറത്ത് പൂട്ടിയിട്ടൊന്നുമില്ല. പട്ടി ഇവിടുന്നൊരു ഓടി വരാതിരുന്നാൽ മതി. വെറും വെള്ളത്തിൻ്റെ സൗണ്ടാണ് ഇവിടെ. ക്യാമറയിൽ അങ്ങനെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഞാനൊരു വീട്ടിൻ്റെ മുറ്റത്ത് അവർ അല്ല പിന്നെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വീടുകൾ, കണ്ടില്ലേ? താമസം ഒഴിവാക്കി പോയവരുണ്ടെന്ന് തോന്നുന്നു. കാട് പിടിച്ചടക്കാണോ അതോ വെയിലിയാണോ? നല്ല സെക്യൂരിറ്റി ചെയ്തിരുന്നു, നല്ല പിന്നെ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ട്. അതാണ് സത്യം. ആ മല ഞാൻ പറഞ്ഞ നമ്മുടെ കോക്കാൽ, കോക്കാലല്ല സോറി, എനിക്ക് കോക്കാൽ ആ അവിടെ ഉണ്ട്. ആൾ കെട്ടിയിട്ടുണ്ട് ഏതായാലും. മുകളിൽ മല വെള്ളം ഒഴുകി വരുന്ന സ്ഥലമൊക്കെ അവിടെ കാണാം, ഉണ്ടല്ലോ അടിപൊളി. കൊച്ചു കൊച്ചു വീടാണ്, അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ വന്ന് എവിടെന്നാ പ്ലാസ്റ്റിക് വെച്ചിരിക്കാം ബാഗിൽ വെച്ച്. ഉങ്ക പേര് ശിവലിംഗം. ശിവലിംഗമാ, കൊഞ്ചോ സൈലൻസ്. ഇല്ല വരല വരല, ചുമ്മാ ഇവിടെ പാക്കണ്ട. എണ്ണ വേണം പാക്കറീങ്ക? വ്യവസായം ഏതോ പണ്ടില്ലീങ്ക? വീട്ടിൽ തന്നെ ഇരിക്കണം. കുഴന്നീങ്ക ഉങ്ക മകൻ മകൾ എല്ലാം ഇരിക്കാ വേലക്ക് പറയാ? നീ വീട്ടിലാ ഇരിക്കും? ആ മകൻക്ക് ഇറങ്ങാ. ശരി, ഇന്ത്യ എവ്ലോ വർഷമാ വളർന്നിട്ട് ഇരിക്കീങ്ക? മഞ്ചേശ്വരി എസ്റ്റേറ്റ്. അതുക്കപ്പുറം അങ്ങനെ സർവീസ് വാങ്ങി ഇങ്ങ വന്നു വീട് വെച്ച് ഇങ്ങ സെറ്റിൽ ആയച്ചു. നിമ്മതിയാ ഇരിക്കീങ്കളാ? സന്തോഷമാ ഇരിക്കീങ്കളാ? അതുപോലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ വീടുകളൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണി പൂർത്തിയായിട്ടില്ല. ഈ ഭാഗത്തേക്ക് മണ്ണൊക്കെ ഇടുങ്ങി കിടക്കുന്നുണ്ട്. ഇതിൽ തണ്ണിയെല്ലാം അധികമാ വരുമാണ്? അധികമാ തണ്ണി വരുമാ? ഇല്ല തണ്ണി സത്തമാ കേട്ടിരിക്കാതെ. മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം വരുന്നതാണ് പറയുന്നത്, ഇല്ലല്ലേ? വീട് പോലെ കണക്കുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങി വന്നതാണ്. ഇതാ അവർ വീടാ? എന്താ മുറുകേശൻ സ്വന്തം? ഇതാ അവർ വീട്? അവർ എനിക്ക് തങ്ങിയിട്ടിരിക്കാറ? ഇല്ല ഇല്ല ഇല്ലല്ല, ഇപ്പോൾ തങ്ങല്ല. ശരി ശരി. അപ്പോൾ ഞാൻ അവിടെ പോയി പാത്തി പറഞ്ഞാ പറ്റുങ്ങളാ? ആണോ ആണോ പോയിട്ട് വന്നാ ചെന്ന. ആ അതെ, അതാ പോട്ടിക്കറാം. നല്ല സ്നേഹമുള്ള ആൾക്കാരോട്ടോ. ഞാൻ മഴ നനയാണ് മൂപ്പർക്ക് ഭയങ്കര സങ്കടം. തളിയിൽ ഏതാവത് പോട്ടിക്കപ്പാന്ന് പറഞ്ഞിട്ട് പറയാം. എൻ്റെ അപ്പുറത്തേക്ക് പോയോക്കാം. അട്ടുണ്ടാവും അതാണ്. ഇവിടെ വീടുണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഓ അങ്ങോട്ട് പോയാൽ നല്ല കുഴിയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും കാടാണ്. ആ ഭാഗത്തേക്കൊക്കെ എസ്റ്റേറ്റ് കുറച്ച് മുകളിലേക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഭാഗത്തേക്ക് കാടാണ്. അങ്ങോട്ട് മഞ്ചേശ്വരി എസ്റ്റേറ്റ്, കോക്കാൽ, മലകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇവിടെ ഈ മലൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിത് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭയാനകത നമുക്ക് മനസ്സിലാവുള്ളൂ. ഭയാനകത അല്ല, ആ ഒരു ഭംഗി. ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് ഭയാനക. ഇപ്പം മല കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്, പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്. മരത്തിൽ ബഡോപ്ലി ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബഡോപ്ലി ആണോ വമ്പിളി മാസമാണോ ഇതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ വേറൊരു ഷേപ്പിലൊക്കെയാണ് കാണുന്നത്. അതായത് അവിടെ ഒറ്റപ്പെട്ട രണ്ട് മൂന്ന് വീടുകൾ കണ്ട് നമുക്കിനി മുകളിലേക്ക് കയറാം. നമുക്ക് കുറച്ച് മോള് വരെ പോയി നോക്കാം, അതിൻ്റെ എൻഡ് വരെ. ഇവിടെ കുറച്ച്
അത്യാവശ്യം വി ഐ പികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. വി ഐ പി മീൻസ് വി ഐ പികളല്ല, ഒരു എന്താ പറയുക, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ചില ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ, ചായത്തോട്ടങ്ങളാണ് ഇവിടെ. അയ്യോ ആ മല ശരിക്കും ഇവിടുന്ന് കാണാം, പക്ഷേ മൂടി നിൽക്കണം, മഞ്ഞ് മൂടിപ്പോയി. നോക്കാം, വരുമ്പോൾ മഞ്ഞ് മാറിയിട്ട് നമുക്ക് അതിൻ്റെ കാണിക്കാം. എങ്ങനെ പോകും ഈ റോഡ്? ഇങ്ങോട്ടും മല തന്നെ, മലൻ്റെ അടിയിൽ നിന്ന് അവസാനിക്കാൻ തോന്നുന്നത്. ഇവിടുന്ന് അവസാനിച്ചു, അവളോത്താം. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ മല കയറാം. അയ്യോ കൂറ്റൻ പാറക്കല്ലൊക്കെ കണ്ടു അവിടെ. ഇവിടെ വെച്ച് ഇത് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, മീൻസ് പോയാൽ തിരിച്ചു വരാനൊന്നും പറ്റില്ല, ആനിമൽസ് ഉണ്ടാവും, ഡേഞ്ചർ സോണാണ്. ഇവിടെ ഇങ്ങനെ ഈ നാട് അവസാനിക്കുകയാണെന്നാണ് തോന്നുന്നത്. അവിടെ മുകളിൽ വെള്ള ടാങ്ക് ഉണ്ട്, കണ്ടില്ലേ. ഓ താഴേക്ക് വഴി, അത് വീട്ടിലേക്കാണ്. നല്ല കയറ്റത്താണ് അങ്ങോട്ട്, താഴേക്ക് നല്ല കൊക്കയാണ് കേട്ടോ. നല്ല കൊക്കയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുവിലൊക്കെയാണ് ഇവിടെ താമസം, കണ്ടില്ലേ. ഇവിടെ ചെറിയൊരു വീട്, അടിപൊളിയായിട്ടില്ലേ കാണാൻ, സൂപ്പർ വീട്. മഴ പെയ്തപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നാണ് അല്ലേ, മഴ നനയുന്നില്ല അതിൻ്റെ അടിയിൽ, അടിപൊളി. പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിയിട്ട് നമുക്ക് പോവാം. വീടൊക്കെ ഏത് അടഞ്ഞു കിടക്കുന്നു ഇവിടെ, ഇല്ല ഇത് താമസമില്ലാത്ത വീടാൻ തോന്നുന്നുള്ളേ. മുകളിലൊക്കെ കാട്, ചപ്പ് കാടൊക്കെ മുളച്ചിരിക്കുന്നു. അയ്യ മഴ പെയ്തു, ഇനി ഒന്നും കാണൂല. മഴ പെയ്തു മഴ പെയ്തു, എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് കോട്ടൊക്കെ വലിച്ച് വേരി ഇടണം, അല്ലേ നനഞ്ഞു പോകും ആകെ. അയ്യട ഇവിടെ നിർത്താൻ സ്ഥലമല്ലോ, അവിടെ സ്റ്റോപ്പ് ചെയ്യാം, മരത്തിൻ്റെ അടിയിൽ നിർത്താം. ശേ മറ്റേ ഇത് മാത്രം മഞ്ഞ് മാത്രം മാറിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് തിരിക്കാം. അത്ര വലിയൊരു ഇൻറ്റീരിയർ സ്ഥലമല്ല, പക്ഷേ ആരും കാണാത്ത സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ് ഇവിടെ. ഇതിലൂടെ മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരൊന്നും ഇങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉള്ളത് അറിയില്ല. ഇതിൻ്റെ അകത്തൊരു 10-70 കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം ഇവിടെ ഇങ്ങനെയുള്ളത് ആർക്കും അറിയില്ല. ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം നമ്മുടെ ഈ ഇവിടുത്തെ ഒരു നുണപ്രചാരണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, തവളമലൻ്റെ മുകളിൽ വിള്ളലാണ്, വെള്ളം കയറി വെള്ളം പൊട്ടി വരാൻ സാധ്യത ഉണ്ട്, അപായ സൂചന തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നുണപ്രചരണങ്ങൾ നടത്തിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാൽ ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉള്ളതാണ്, ഇതുപോലെ 1-2 ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്താണ് അവിടെ അങ്ങനെ ഒരു റൂട്ടുണ്ടല്ലോ, നമുക്കൊന്ന് പോയിട്ട് അവിടുത്തെ ഗ്രാമം ഒന്ന് കണ്ടിട്ട് വരാം, നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. ഏതായാലും അതൊന്ന് കണ്ടു. ഇവിടെ വേറെന്താ, ഈ കെട്ടിടം എന്താണെന്നുള്ളത് അറിയില്ല, സിമെൻറ്റ് റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്, കുറച്ച് ചെറുതായിട്ട്, വേറെ കൂടുതൽ ടാറിങ്ങൊന്നുമില്ല. കുറച്ച് ദൂരം ഉണ്ടാവും, ഒരു 1 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. അതിലൊക്കെ ആണ് അവിടെ
ഇവിടെ കുറച്ച് വീടുകളുണ്ട്. ഇതന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ ആകത്തുക. ഇതിൻ്റെ പ്രധാന ഏരിയ ഇവിടെയാണ് തോന്നുന്നുണ്ട്, ഇവിടെയാണ് കൂടുതൽ വീടുകളുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ട്. ഇവിടം വെച്ച് ഇത് അവസാനിക്കുന്നു. താഴെ കൊക്കയിലൊക്കെ വീടുണ്ടല്ലോ, ഒരു അഞ്ചാറ് വീട് അങ്ങോട്ടും അത്രേ ഉള്ളൂ. ഇങ്ങനെ താഴേക്കെന്താ, ഓ അവിടെയൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് വീടുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗ്രാമം. ദൈവമലൈ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ദൈവമലയാണ് ആ നിൽക്കുന്നത് അവിടെ, വലിയ മലയാണ് ദൈവമലൈ. അപ്പോൾ ഇതുപോലെ ദൈവമല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഒരു ഗ്രാമം. മലൻ്റെ ആ വലിയൊരു പാറൻ്റെ അടിയിലുള്ള ചെറിയൊരു വില്ലേജ് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടത് വീട് എടുക്കാൻ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ വന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മാത്രമല്ല നമ്മുടെ പരിപാടികളൊക്കെ നടക്കും വേണം, മീൻസ് ചായപ്പൊടി ബിസിനസ്സൊക്കെ നടക്കണ്ടേ. അപ്പോൾ ചായപ്പൊടി പൊടി വേണ്ട ഒരു ഓർഡർ ചെയ്യണം കേട്ടോ, ഞാൻ അയച്ചുതരാം. അയച്ചെന്ന് ചിലപ്പോൾ അത് എത്താനും ഒന്നോ രണ്ടോ ദിവസമൊക്കെ മഴ കാരണം ലേറ്റ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഊട്ടി വർക്കി, പിന്നെ കാപ്പിപ്പൊടി, ഇത് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. ഏലം, ഗ്രീൻ ടീ, വൈറ്റ് ടീ, ലീഫ്, ഇതെല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് കുറേ പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചാൽ മതി. പിന്നെ വേറെ കുറേ പേര് ഓർഡർ തരും, ഉടനെ ഭയങ്കര ആവേശത്തിൽ നമുക്ക് ഓർഡർ തരും. അത്രല്ലേ എത്രല്ലേ, നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഒരു അഞ്ച് കിലോ വേണ്ടി വരും. ഞാൻ വൈകുന്നേരം വിളിക്കാം എന്നൊക്കെ പറയും. പിന്നെ അവർ വരില്ല, അപ്പോൾ നമ്മളവർ നമ്മളെ സൂപ്പിച്ചിട്ട് അവരങ്ങ് പോകും. കുഴപ്പമൊന്നുമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. വീട്ടിൽ തേയിലപ്പൊടി കഴിഞ്ഞവർ മാത്രം മേടിച്ചാൽ മതി കേട്ടോ. ചിലരൊക്കെ ഓർഡർ തന്നതിൻ്റെ ശേഷം വിളിച്ച് പറയും വീട്ടിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കൂടെ കഴിയട്ടെ എന്ന് പറയും. കുഴപ്പമില്ല, കഴിഞ്ഞിട്ട് തന്നാൽ മതി, ഓർഡർ തന്നാൽ മതി. അപ്പോൾ വിളിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. വയനാട്ടിലെ അവസ്ഥ ആവുന്നതൊക്കെ എല്ലാവരും എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവിടെ നിങ്ങൾ തനിച്ചല്ല ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്നദ്ധമായി ഇറങ്ങിയിട്ട് പ്രവർത്തിക്കേണ്ടത് കാണുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അതാണ്. പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും ഒരേ മനസ്സോടു കൂടി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, അതൊരു ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് എല്ലാ സഹായം അവർക്ക് നമ്മൾ കൊടുക്കണം. അവരൊറ്റപ്പെട്ടു എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാത്ത രീതിയിലുള്ള എല്ലാ സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഇനി അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ എവിടെയും സംഭവിക്കാതെ ഇരിക്കട്ടെ നമുക്ക് ആശിക്കാം. കാരണം ഇത് നമ്മളെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചുലച്ചൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.